ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫുഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അറിയാം അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വേറെ ഒരു ഫുഡ് അന്നത്തെ ദിവസം ഞാൻ കഴിക്കൂല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ആളുകൾക്കും, നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഫുഡുണ്ട്. പക്ഷേ ആ ഫേവറേറ്റ് ഫുഡ് എപ്പോഴും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ എന്തായാലും നമ്മുടെ ഡയറ്റിൽ ശരിയാവില്ല, നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ഓർഗനിസങ്ങളിലും. ഗപ്പികളും ഒട്ടും വ്യത്യസ്തരല്ല. അപ്പോൾ ഗപ്പികൾക്ക് ആവശ്യമായിട്ടുള്ള തീറ്റകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിലും നമ്മൾ വെറൈറ്റി ഓഫ് ഫുഡ് എപ്പോഴും കൊടുത്താലേ അതിൻ്റെ ഗ്രോത്തും ഒക്കെ റിപ്രൊഡക്ഷനും ഒക്കെ നന്നായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഫുഡ് പരിചയപ്പെടുത്താം, അതായത് പ്രിൻസ് വീൻ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡൈജസ്റ്റബിൾ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ വൈറ്റമിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എടുത്തു പറയേണ്ടത് നമ്മുടെ ലെസിത്തിൻ കണ്ടൻ്റ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിൻസ് വീൻ നമുക്ക് ഏറ്റവും നല്ല ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് പ്രിൻസ് വീൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫിഷസ് ഇതെങ്ങനെ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ടേ. ആ നിങ്ങൾ പോയി എൻ്റെ ഫ്രിഡ്ജ് ബോക്സിൽ നോക്കിയിട്ട് ഓടി വന്നോ, ഞാൻ ദാ ഇപ്പോൾ പ്രിൻസ് വീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടിട്ട് വാ. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത്, നമ്മുടെ ഗപ്പികൾക്ക് കൊടുക്കാൻ പോകുന്ന രണ്ടാമത്തെ ഡ്രൈ ഫുഡ് സ്പൈറുലിനയാണ്. സ്പൈറുലിന എന്ന് പറയുമ്പം പക്ക നാച്ചുറലാണ്, 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫുഡ് മെറ്റീരിയൽ ആണ്. ഗ്രീൻ കളേർഡാണ്, രണ്ട് തരത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഫൈൻ പൗഡർ ഫോമിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഫ്ലേക്സും അവൈലബിൾ ആണ്. അപ്പോൾ ഗപ്പികൾക്ക് നല്ല കളർ ലഭിക്കാൻ, എസ്പെഷ്യലി എലഫൻ്റ് ഇയേഴ്സിനും ഡെംബോ ഇയേഴ്സിനും അതുപോലെ തന്നെ ബിഗ് ഇയേഴ്സ് ഗപ്പികൾക്കും ഒക്കെ അതിൻ്റെ തനതായ ഇയർ കളർ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് സ്പൈറുലിന എന്നാണ് എല്ലാവരും പറയുന്നത്. അത് സത്യം തന്നെയാണ്. ഓക്കെ, പ്രോട്ടീൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുണ്ട് എന്നുള്ളതാണ് സ്പൈറുലിനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി സ്പൈറുലിന കൊടുക്കുന്നത് രണ്ട് തരത്തിൽ കൊടുക്കാം. ഫൈൻ പൗഡേർഡായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഫ്രൈസിന് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് വെള്ളത്തിൽ അലിഞ്ഞ് കുറച്ച് താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രൈസ് എടുക്കുകയുള്ളൂ. അതേസമയം നമുക്ക് വേറെ ഒരു രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളം കയ്യിലേക്ക് ഇട്ടിട്ട് ഒന്നോ രണ്ടോ തുള്ളി വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത് നോക്കി, നല്ല ആക്റ്റീവായിട്ട് ഒരു 1% പോലും ഫുഡ് വേസ്റ്റ് ആവാതെ കംപ്ലീറ്റും ഈ ഫിഷസ് ഫീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫുഡ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് ഫിഷ് ടാങ്കിൽ ഇവരെങ്ങനെയാണ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്ക്, അതല്ലേ ആകെയുള്ള പ്രൂഫ്. അപ്പോൾ പോയിട്ട് ഓടി വാ. അപ്പോൾ ഇനിയാണ് നമ്മളുടെ മൂന്നാമത്തെ ഡ്രൈ ഫുഡ്, അതേതാണ്? ആർട്ടീമിയ ഫ്ലേക്സ്. ആർട്ടീമിയ ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ആർക്കാ അറിയാമല്ലാത്ത അല്ലെ. ആർട്ടീമിയ എന്നുള്ള വേർഡ് ഗ്രപ്പി വളർത്തുന്ന എല്ലാ ആളുകൾക്കും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആർട്ടീമിയയുടെ ഫ്ലേക്സ് എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്ലേക്സിൽ ഒരെണ്ണം തന്നെയാണ്, അതാണ് നമ്മുടെ മൂന്നാമത്തെ ഡ്രൈ ഫുഡ്. അപ്പോൾ ഇവിടെ ആർട്ടീമിയ ഫ്ലേക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫിഷ് ഫുഡാണ് നമ്മുടെ ആർട്ടീമിയ ഫ്ലേക്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാനായിട്ടുള്ളത് കാരോട്ടീൻ പിഗ്മെൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരേ ഒരു ഫുഡ് മെറ്റീരിയലാണ് നമ്മുടെ ആർട്ടീമിയ ഫ്ലേക്സ്. അപ്പോൾ മേജറായിട്ടുള്ള ആർട്ടീമിയ കൂടാതെ അടങ്ങിയിട്ടുള്ള കമ്പോണൻസിൽ പ്രധാന കാരോട്ടീൻ പിഗ്മെൻ്റ് ആണ്, കാരോട്ടീൻ പ്രോട്ടീൻ ആണ്. അതിനുശേഷം വീറ്റ് ആൻഡ് ഓട്ട് ഗ്ലൂട്ടൻ പ്രോട്ടീൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സീ ഫുഡ് അടങ്ങിയിട്ടുണ്ട്. പിന്നെയും വരുന്നുണ്ട് പ്ലാങ്ക്ടൺസ്, ആൽഗേ, മൾട്ടി വൈറ്റമിൻസ്,
മൈക്രോ എലമെൻറ്റ്സ് മിനറൽസ് അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർന്നിട്ടാണ് നമ്മുടെ ആർട്ടിമിയ ഫ്ലേക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫ്ലേക്സ് ഉണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന റെഡ് കളേർഡ് ആർട്ടിമിയ ഫ്ലേക്സ് ആണ്. അത് നമ്മുടെ ഗപ്പികൾ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ശീക്രം വന്നാട്ടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ഫുഡ് മെറ്റീരിയൽ നോക്കാം, ഡ്രൈ ഫുഡ്. അതിൻ്റെ പേര് ഈ ലാർവലാണ്. ഇവനൊരു കോൺട്രവേഴ്ഷ്യൽ ആൾ തന്നെയാണ്. കാരണം ഒത്തിരി ഫാമേഴ്സ്, ഒത്തിരി ബ്രീഡേഴ്സ് ഇപ്പോൾ ഈ ലാർവലിനെ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു പ്രശ്നക്കാരനാണ്, ഇവൻ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും, അതുപോലെ കളറിൽ വേരിയേഷൻസ് വരും, അങ്ങനെയൊക്കെ. ശരിയാണ്, വൈറ്റ് കളർ ഫിഷസിൽ നമ്മൾ നോർമലി എന്ത് കൊടുക്കില്ല, ഈ ലാർവൽ കൊടുക്കില്ല. സാധാരണഗതിയിൽ റെഡ് കളർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ലാർവൽ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇവനെ ഫിഷസ് നോർമൽ ഗപ്പീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീഡല്ല ഈ ലാർവൽ. ക്രസ്റ്റേഷ്യൻ്റെ പോസ്റ്റ് ലാർവൽ സ്റ്റേജിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ലാർവലിനെ. പക്ഷേ ഗപ്പി ഫീഡിന് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, ഞാനിവിടെ ഒരു നേരത്തെ ആഹാരമായിട്ട് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം എല്ലാ ഗപ്പികൾക്കും ഈ ലാർവൽ കൊടുക്കുന്നുണ്ട്. എല്ലാ ഗപ്പികൾക്കും മീൻസ് റെഡും ബ്ലൂവും വെറൈറ്റിയുള്ള എല്ലാ ഗപ്പികൾക്കും. അപ്പോൾ പീകോക്ക് ബ്ലൂ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത്തരം ഗപ്പികൾക്ക് നമ്മൾ ഉറപ്പായിട്ടും ഈ ലാർവൽ കൊടുക്കണം. ഈ ലാർവൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാലിൽ ആ മയൽപ്പീലിയുടെ കളർ അങ്ങനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ലാർവൽ ഈസ് ബെസ്റ്റ് ഫുഡ് ഫോർ പീകോക്ക് ഗപ്പീസ്. ഇനി ഇത് കൂടാതെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ലാർവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കമ്പോണൻസിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കമ്പോണൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ്, അത് വേറെ ആരുമല്ല, ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ എന്താണ് ആൻറ്റി ഓക്സിഡൻസ്? നമ്മുടെ സെല്ലിലായാലും ഏത് ഓർഗനിസത്തിൻ്റെ സെല്ലിലായാലും ഗപ്പിയുടെ സെല്ലിലായാലും എന്തെങ്കിലും ടോക്സിക്കൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്ത് ശരീരത്തിനെ ഹാനികരമായി ബാധിക്കാതെ മാറ്റിക്കളയുന്ന ആൾക്കാരാണ് ഈ ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരേ ഒരു ഫുഡ് മെറ്റീരിയലാണ് നമ്മളുടെ ഈ ലാർവൽ. അപ്പോൾ നമ്മൾ ഈ ലാർവലിനെ മറന്നു കളയാൻ പാടുണ്ടോ? ഞാൻ മറക്കത്തില്ല. ഇനി നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കയ്യിലാണ്. എന്തായാലും ഞാൻ ഈ ലാർവൽ കൊടുക്കുമ്പോൾ എൻ്റെ ഗപ്പീസ് എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് പോയി കണ്ടേച്ച് ഓടിവ. ഞാൻ ഇവിടെ തന്നെ കാണും, വെയിറ്റ് ചെയ്യാം അടുത്തതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അഞ്ചാമത്തെ ഫുഡിലേക്ക് പോകുന്നു. നമ്മുടെ അഞ്ചാമത്തെ ഫുഡ് ഒരു പുതിയ പാർട്ടിയാണ്. ഇവൻ്റെ പേരെന്താണെന്ന് പറയുക, എപ്പിക്കോർ. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പുതിയ ഫുഡ് വെറൈറ്റിയാണ് എപ്പിക്കോർ. എപ്പിക്കോറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് പറയുക, മിൽക്ക് കമ്പോണൻ്റ് അടങ്ങിയിട്ടുള്ള ഒരേ ഒരു ഫുഡ് മെറ്റീരിയലാണ് നമ്മുടെ എപ്പിക്കോർ. എപ്പിക്കോറിൽ മിൽക്ക് മാത്രമല്ല, എഗ്ഗുണ്ട്, അതോടൊപ്പം തന്നെ വീറ്റിൻ്റെ പ്രോട്ടീൻ അവൈലബിളാണ്, സോയാബീൻ പ്രോട്ടീൻസ് അവൈലബിളാണ്, കൂടാതെ ഷ്രിംപിൻ്റെ മീറ്റും ഇതിനകത്ത് അവൈലബിളാണ്. അപ്പോൾ എപ്പിക്കോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫുഡായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇത് ഫൈൻ പൗഡറാണ്, നമുക്ക് നമ്മുടെ ഫ്രൈസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫുഡായിട്ട് എപ്പിക്കോർ ഫ്യൂച്ചറിൽ മാറുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എപ്പിക്കോർ കൊടുക്കുമ്പോൾ നമ്മുടെ ഗപ്പീസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഓടിവ.
ഇനി അടുത്തവൻ ഒരു കറുത്ത ബ്യൂട്ടിയാണ്. അടുത്ത ഫുഡ് മെറ്റീരിയൽ നമ്മുടെ ബ്ലാക്ക് വേം ഫ്ലേക്സ് ആണ്, ദ ബ്ലാക്ക് മാൻസ് ബ്യൂട്ടി. അപ്പോൾ നമ്മുടെ കറുപ്പിൻ്റെ ഫുഡായിട്ട് വരുന്ന നമ്മുടെ ബ്ലാക്ക് വേം ഫ്ലേക്സ്, ഇതിനകത്ത് മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ബ്ലാക്ക് വേംസ് തന്നെയാണ്. ഇത് കൂടാതെ വേറൊരു ഫുഡിൻ്റെ പേരും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അതായത് ബ്ലാക്ക് വേംസിൽ സ്പൈറുലിനയും അടങ്ങിയിട്ടുണ്ട്. ഒരു മേജർ കമ്പോണൻ്റ് ആയിട്ട് സ്പൈറുലിനയുണ്ട്. അതുകൂടാതെ നോർമലി പറയുന്ന എല്ലാ തരത്തിലുള്ള ഫുഡ് കമ്പോണൻസും ഇതിനകത്തും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് വേംസ് നല്ല സൂപ്പർ ബ്ലാക്ക് വേം ഫ്ലേക്സ് എന്ന് പറയുന്ന ഒരു നല്ല ഫുഡാണ്. അത് ഗപ്പിയാൽ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഡ്രൈ ഫുഡ് നോക്കാം. അത് ഗപ്പി ബിറ്റാണ്. നമ്മുടെ അക്വേറിയം ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന, ഞാൻ യൂസ് ചെയ്യുന്ന ഒരേയൊരു ഫുഡ് മെറ്റീരിയലാണ്. അത് അക്വേറിയം ഷോപ്പിൽ നിന്ന് നമുക്കിവിടെയൊക്കെ അവൈലബിൾ ആകുന്ന ഗപ്പി ബിറ്റ് നല്ലൊരു തീറ്റ തന്നെയാണ്. അപ്പോൾ ഈ ഫുഡിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. അതായത് വീറ്റ് പ്രോട്ടീൻ ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ സോയാ പ്രോട്ടീൻ അവൈലബിൾ ആണ്. കൂടാതെ എഗ് ആസ് എ ഹോൾ ഇതിനകത്ത് വരും. എഗ്ഗിൻ്റെ എല്ലാ കമ്പോണൻസും ഈ ഫുഡിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓറഞ്ച് കളറായിട്ടുള്ള ബിറ്റായിട്ടാണ് ഇത് കാണുന്നത്. നമ്മൾ ടാങ്കിൽ ഇട്ട് കൊടുത്താൽ ഒന്നും വേസ്റ്റ് ആവാതെ കംപ്ലീറ്റ് ബോട്ടം റീജിയനിൽ പോയി നിന്ന് അത്യാവശ്യം ഏത് സമയത്ത് വേണമെങ്കിലും ഫിഷസിന് പോയി അത് ഫീഡ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു തീറ്റയാണ് നമ്മളുടെ ഗപ്പി ബിറ്റ്. അപ്പോൾ ഗപ്പി ബിറ്റ് കൊടുക്കുമ്പോൾ ഉള്ള ഗപ്പിയുടെ റിയാക്ഷൻ ഒന്ന് നോക്കിയിട്ട് ഓടി വരിക. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഫ്രോസൺ ഫുഡ് ഏരിയയിലേക്ക് വരികയാണ്. അപ്പോൾ ഫ്രോസൺ ഫുഡിൽ ഞാൻ ആകെ കൊടുക്കുന്ന ഒരേ ഒരു ഫ്രോസൺ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോസൺ ആർട്ടീമിയ ആണ്. ഫ്രോസൺ ആർട്ടീമിയ എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു ബ്രീഡേഴ്സ് പോലും, അത് യൂസ് ചെയ്യാത്ത ഒരു ബ്രീഡേഴ്സ് പോലും കേരളത്തിലോ അല്ലെങ്കിൽ വിദേശത്തോ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഫ്രോസൺ ആർട്ടീമിയ എന്ന് പറഞ്ഞാൽ. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ മാറ്റി അരിച്ചെടുത്ത് അതിൻ്റെ തണുപ്പ് കംപ്ലീറ്റ്ലി മാറ്റി എന്തെങ്കിലും ഡേർട്ടൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മുടെ ആ തണുപ്പ് മാറ്റിയതിന് ശേഷം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മാറ്റിയിട്ട് വേണം നമ്മുടെ ഗപ്പികൾക്ക് ഇത് തീറ്റയായിട്ട് കൊടുക്കാൻ. ഇതൊരു ബെസ്റ്റ് ഫുഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫിഷ് ഫുഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഗപ്പി വളർത്തുന്ന കൂട്ടുകാർക്കും ഇത് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.